ഈ വാക്കുകൾ കേൾക്കുക. ഇത് സർക്കാർ മരാമത്ത് ജോലികൾ കരാറെടുക്കുന്ന പുനലൂർ സ്വദേശി അലനാണ്. പുനലൂർ ടൗൺ എൽ പി ജി സ്കൂളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് വിവാദപരമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കൗൺസിൽ ഹാളിൽ പൊതുമരാമത്ത് ചെയർമാൻ പ്രസംഗിക്കുകയുണ്ടായി. അലൻ ജെ പി എന്ന ഞാൻ, അലൻ എന്ന ഞാൻ ആ സ്കൂളിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട പണികൾ ഏറ്റെടുത്തിട്ടുള്ളതും ഞാൻ പണി ചെയ്യാത്തതും കാരണമാണ് ആ സ്കൂൾ തകർന്നൊരവസ്ഥയിൽ കിടക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുകയുണ്ടായി. എന്നാൽ പുനലൂർ ടൗൺ എൽ പി ജി സ്കൂൾ നവീകരണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ നവീകരണം എന്നൊരു പ്രവൃത്തി ഞാൻ ഏറ്റെടുത്തിട്ടില്ലാത്തതും അങ്ങനൊരു പ്രവൃത്തി പുള്ളൂർ മുനിസിപ്പാലിറ്റിയിൽ ടെൻഡർ പോലും ചെയ്തിട്ടില്ലാത്തതുമാണ്. ഇനി എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുള്ളതെന്ന് എനിക്കറിയത്തില്ല. ഇനി അദ്ദേഹത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാണോ അതോ ഇനി അറിയാതെ പറഞ്ഞതാണോ എന്ന് എനിക്കറിയത്തില്ല. നിരവധി ആളുകൾ എന്നെ ഫോണിൽ ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് പണി തുടങ്ങാൻ പി ടി എക്കാരും ആ സ്കൂളിലെ എച്ച് എം ഒക്കെ ഇന്നും എന്നെ വിളിക്കുകയുണ്ട് ഇങ്ങനെ ചെയർമാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയത്തില്ല എന്താ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെന്ന്. ആ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഉള്ളൊരു പണി എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റെടുത്തിട്ടുള്ള പ്രവൃത്തി അവിടെ ഒരു കിച്ചനും ഒരു ഡൈനിങ് ഹാൾ നിർമ്മാണവുമാണ്. അല്ലാതെ ഈ സ്കൂൾ മെയിൻ്റനൻസും അല്ലാതെ അവിടുത്തെ ഓട് മാറുന്ന ഒരു പ്രവൃത്തി എടുത്തിട്ടില്ലാത്തതാണ്. അപ്പോൾ ആ പ്രവൃത്തി ഞാൻ ഏറ്റെടുത്തിട്ടുള്ള പ്രവൃത്തി ഞാൻ എഗ്രിമെൻ്റ് വെക്കുകയും എഗ്രിമെൻ്റ് വെച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടുള്ളതുമാണ്. എന്നാൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടുള്ളതിനാൽ പുതിയ പ്രവൃത്തികൾ പണി ആരംഭിക്കാൻ കഴിയില്ല എന്ന് ഓർഡർ ഉള്ളതും ഇന്നലെയാണ് വീണ്ടും ഓർഡർ വന്നിട്ടുള്ളത്. സ്കൂളുമായി ബന്ധപ്പെട്ട പണികൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം, കഞ്ഞിപ്പുരമായിട്ട് ബന്ധപ്പെട്ട പണികൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഇന്നലെ ഓർഡർ വന്നിട്ടുള്ളതാണ്. അല്ലാതെ പൊതുമരാമത്ത് ചെയർമാൻ പറഞ്ഞ രീതിയിലുള്ള പണികൾ ഒന്നും ഞാൻ ആ സ്കൂളിൽ ഏറ്റെടുത്തിട്ടില്ലാത്തതാണ്. ഇനി സംഭവം പറയാം. കാലപ്പഴക്കവും അറ്റകുറ്റപ്പണികളുടെ അഭാവവും കാരണം നാശത്തിന്റെ വക്കീലായ പുനലൂർ ടൗൺ എൽ പി ജി എസിനെ പറ്റി കഴിഞ്ഞ രണ്ട് ദിവസമായി ഫോക്സ് ടി വി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാർത്തയുടെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച നഗരസഭയിൽ കൂടിയ പ്രഥമാധ്യാപകരുടെ യോഗത്തിൽ സ്കൂളിന്റെ ശോചനീയാവസ്ഥ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടു. സംഭവത്തിൽ നിന്നും തടിയൂരാനും നഗരസഭയുടെ മുഖം രക്ഷിക്കാനുമായി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് രാജൻ സദസ്സിനോട് പറഞ്ഞത് ടൗൺ എൽ പി ജി എസിന്റെ നവീകരണം അലൻ എന്ന വ്യക്തി ഏറ്റെടുത്തിട്ടുണ്ടെന്നും കരാറുകാരന്റെ അലംഭാവം കൊണ്ടാണ് കെട്ടിടം പരിതാപകരമായ അവസ്ഥയിൽ ഇന്നും നിലകൊള്ളുന്നത് എന്നുമാണ്. എന്നാൽ കരാറുകാരനോ നഗരസഭയോ പോലും അറിയാത്ത ഒരു കരാറിനെ പറ്റിയാണ് സ്ഥിരം സമിതി അധ്യക്ഷൻ വാചാൽ നായതെന്ന് ഇപ്പോൾ വ്യക്തം. നമ്മുടെ ടൗൺ എൽ പി എസിനെ ബന്ധപ്പെട്ട് ആ ടൗൺ എൽ പി എസിന്റെ വർക്ക് ടെൻഡർ ചെയ്ത് അലങ്ങുന്ന കോൺട്രാക്ട് എടുത്തിട്ട് ദിവസങ്ങളായി. അപ്പോൾ ആ വർക്ക് ചെയ്യുന്നതിനുള്ള താമസമാണ്, നഗരസഭയുടെ വീഴ്ചയല്ല. അലങ്ങുന്ന കോൺട്രാക്ട് എടുത്തിട്ട് കുറച്ചധികം കാലങ്ങളായിട്ടുണ്ട്. അതാണ് ആ വർക്ക് ചെയ്യാനുള്ള താമസം, അതായത് നഗരസഭയുടെ വീഴ്ചയിൽ ഉടൻ ചെയ്യുമെന്നാണ് കോൺട്രാക്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് വിശദമായി ചെയർപേഴ്സൺ മറുപടി പ്രസിഡന്റ് സൂചിപ്പിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ സൂചിപ്പിക്കുന്നില്ല. യോഗത്തെയും കൗൺസിലിനെയും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ് പൊതുമരാമത്ത് വിഭാഗം കൈകാര്യം ചെയ്യുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്റെ ഭാഗത്ത് നിന്നുമുണ്ടായത്. സ്കൂളുമായി ബന്ധപ്പെട്ട് അലൻ എന്ന കരാറുകാരൻ ഏറ്റെടുത്തിരിക്കുന്ന ഏക ജോലി സ്കൂൾ പാചകപ്പുരയുടെയും ഡൈനിങ് ഹാളിന്റെയും നിർമ്മാണമാണ്. അത് കൃത്യമായി എഗ്രിമെന്റ് വയ്ക്കുകയും വരും ദിവസങ്ങളിൽ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യുമെന്നും കരാറുകാരൻ പറയുന്നു. ടെൻഡർ ചെയ്യുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യാത്ത ഒരു പദ്ധതിയെപ്പറ്റി പരാമർശം നടത്തി തെറ്റിദ്ധാരണ സൃഷ്ടിച്ച സ്ഥിരം സമിതി അധ്യക്ഷന്റെ പ്രവൃത്തി വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. വിദ്യാലയങ്ങളുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് പരിഹരിക്കേണ്ട നഗരസഭാ ഭരണാധികാരികളും മരാമത്ത് കമ്മിറ്റിയും ഇത് കരാറുകാരുടെ അലംഭാവമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച തടിയൂരാനാണ് ശ്രമിക്കുന്നത്. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.